നമസ്കാരം. വിനോദ വാർത്തകളും വിനോദ വിശേഷങ്ങളുമായി ഇത് ഫിൽമിബീറ്റ് മലയാളം. സിനിമകൾക്കും കലാകാരന്മാർക്കും എപ്പോഴും മികച്ച പിന്തുണ കൊടുക്കുന്നവരാണ് മലയാളികൾ. കഴിഞ്ഞ 36 വർഷമായി സിനിമയിൽ തിളങ്ങി നിൽക്കുന്ന താരമാണ് ബൈജു. നായകനായും പ്രതിനായകനായും വില്ലനായും തിളങ്ങാൻ ഈ താരത്തിന് കഴിഞ്ഞിരുന്നു. മുകേഷ്, ജഗദീഷ്, സിദ്ദീഖ്, അശോകൻ എന്നിവർ അരങ്ങ് തകർത്തിരുന്ന കാലഘട്ടത്തിൽ ഇവർക്കൊപ്പത്തിനൊപ്പം തിളങ്ങി നിന്നിരുന്ന താരമായിരുന്നു ബൈജു. എന്നാൽ ഇപ്പോൾ സ്റ്റേജ് ഷോകളിലോ മറ്റ് സിനിമാ സംഘടനയുമായി ബന്ധപ്പെട്ട പൊതുപരിപാടികളിലോ താരത്തിനെ കാണാറില്ല. ഇതിന്റെ കാരണം ബൈജു തന്നെ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. 1982 മണീൻപിള്ള അഥവാ മണീൻപിള്ള എന്ന ചിത്രത്തിലൂടെയാണ് സിനിമയിലേക്കുള്ള ചുവടുവയ്പ്. പിന്നീട് ചെറുതും വലുതുമായ ഒരുപാട് വേഷങ്ങളിൽ താരം തിളങ്ങി നിന്നിരുന്നു. ഈ കാലയളവിനുള്ളിൽ 150 പരം ചിത്രങ്ങളിൽ നായക നടനായും വില്ലനായും കോമഡി താരമായും ബൈജു വേഷമിട്ടിരുന്നു. മിമിക്രയിൽ നിന്ന് സിനിമയിലേക്ക് ചുവടുവെച്ച ഒരുപാട് കലാകാരന്മാർ നമ്മുടെ മലയാള സിനിമയിലുണ്ട്. അതിലൊരു താരമാണ് ബൈജു. സ്റ്റേജ് ഷോകളിലും മറ്റും സജീവ സാന്നിധ്യവുമായിരുന്നു. ആദ്യകാലങ്ങളിലും സ്റ്റേജ് ഷോകളിലും സജീവമായിരുന്ന താരം പിന്നീട് അപ്രത്യക്ഷമാവുകയായിരുന്നു. അമ്മയുടെ പൊതുപരിപാടികളിലും അവാർഡ് ദാന ചടങ്ങുകളിൽ പോലും താരത്തെ ഇപ്പോൾ കാണുവാൻ സാധിക്കുന്നില്ല. താരസംഘടനയായ അമ്മ സംഘടിപ്പിക്കുന്ന ഷോകളിൽ താൻ പങ്കെടുക്കാത്തതല്ല, പകരം തന്നെ വിളിക്കാത്തതാണെന്ന് ബൈജു വെളിപ്പെടുത്തിയിരിക്കുകയാണ്. അമ്മയുൾപ്പെടെയുള്ള സംഘടനകൾ എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നതെന്നുള്ള കാരണം തനിക്കറിയില്ല. ഇതിന്റെ കാരണം തേടി പിന്നാലെ പോകാറില്ലെന്നും ബൈജു പറയുന്നു. മറ്റുള്ളവരുടെ ചിലവിൽ അവർ പറയുന്നതനുസരിച്ച് അവരുടെ കൂടെ പോകുന്നതിനേക്കാൾ നല്ലത് സ്വന്തം കാശുമുടക്കി സ്വതന്ത്രമായി പോകുന്നതല്ലേ എന്നും താരം ചോദിക്കുന്നു. സിനിമയിലെത്തിയിട്ട് 36 വർഷമായെന്നും എന്നാൽ വിജയരാഘവനുമായി മാത്രമാണ് ആകെയുള്ള സൗഹൃദം. എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും അദ്ദേഹത്തെ വിളിച്ച് അഭിപ്രായം ചോദിക്കും. അദ്ദേഹം അതിനുള്ള കൃത്യമായ നിർദ്ദേശങ്ങളും പറഞ്ഞു തരാറുമുണ്ട്. തന്റെ അടുത്ത സുഹൃത്താണ് കുട്ടേടനെന്നും ബൈജു പറയുന്നു. കൂടുതൽ വിനോദ വാർത്തകൾക്കും വിനോദ വിശേഷങ്ങൾക്കുമായി ഫിലിമി ബീറ്റ് മലയാളം സന്ദർശിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക.